എല്ലാവർക്കും സ്ക്രാച്ചിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു ഷൂട്ടിംഗ് ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഗണ്ണിനെ മാതൃക വരച്ചുണ്ടാക്കും. അതുപോലെ തന്നെ ഗണ്ണിന് പുറത്തേക്ക് വരേണ്ട വെടിയുണ്ടയെ നമ്മൾ വരച്ചുണ്ടാക്കണം. അതിനുശേഷം റാൻഡമായിട്ട് വരുന്ന ബോളുകളെ നമുക്ക് ഈ ഗണ്ണ് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗെയിം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗണ്ണിനെ മാതൃക വരച്ചുണ്ടാക്കാം. ഏകദേശം ഒരു ഷേപ്പ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. സ്പ്രൈറ്റിനകത്ത് പോയിട്ട് പെയിൻറ്റ് ന്യൂ സ്പ്രൈറ്റ് എടുക്കുന്നു. എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഞാനൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. എലിപ്സ് ആൻഡ് റെക്ടാങ്കിൾ ടൂൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എലിപ്സ് റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനൊരു മാതൃക വരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് സെൻറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലായിട്ട് സെറ്റ് കോസ്റ്റ്യൂം സെൻറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ കോസ്റ്റ്യൂമിൻ്റെ സെൻറ്റർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ സെൻറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം സെൻറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ സെൻറ്റർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഈ ഗണ്ണിന് പുറത്തേക്ക് പോകാനുള്ള വെടിയുണ്ടകളാണ്. അത് ഏകദേശം ഈ പറയുന്ന ഔട്ടറിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഷേപ്പിൻ്റെ അത്രയും സൈസിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും ഒരു സ്പ്രൈറ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ന്യൂ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത് നമുക്ക് വരച്ചുണ്ടാക്കണം. റെക്റ്റാങ്കിൾ ഉപയോഗിക്കുന്നു. ചെറിയൊരു ഭാഗം, ചെറിയൊരു വെടിയുണ്ട നമ്മൾ വരച്ച് തയ്യാറാക്കി. അതിൻ്റെ കളർ നമുക്ക് ഒരു യെല്ലോ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. യെല്ലോ കളർ ഫിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ പറയുന്ന ഗണ്ണിനെ മൂവ്മെൻറ്റുകൾ സെറ്റ് ചെയ്യാം. ലെഫ്റ്റ്, റൈറ്റ്, ടേണൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ക്രിപ്റ്റിൽ പോകുന്നു. ഇവൻസിനകത്ത് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, കൺട്രോളിനകത്തുള്ള ഇഫ് കണ്ടീഷൻ എടുക്കുന്നു. സെൻസിങ്ങിനകത്തുനിന്ന് കീ സ്പേസ് പ്രസ്ഡ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് സ്പേസ് മാറ്റിയിട്ട് റൈറ്റ് ആരോ ആക്കുന്നു. അതിനുശേഷം മോഷനകത്തുള്ള റൈറ്റിലേക്ക് ടേൺ ചെയ്യാനുള്ള കോഡ് വയ്ക്കുന്നു. ഈ 15 മാറ്റിയിട്ട് നമ്മൾ 5 ടേൺ ആക്കി മാറ്റുന്നു. ഒരു 5 ഡിഗ്രി മാത്രം നമുക്ക് ടേൺ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഈ റൈറ്റ് എന്ന് മാറ്റിയിട്ട് നമുക്ക് ലെഫ്റ്റ് ആക്കുന്നു. ഈ റൈറ്റ് ടേൺ മാറ്റിയിട്ട് ലെഫ്റ്റ് ടേൺ ആക്കുക. ഒരു 15 ഉള്ളത് 5 ആക്കുക. 15 ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടേൺ ചെയ്ത് പോകും. നമുക്ക് സാവധാനം ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി കുറച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് കൺട്രോളിനകത്ത് ഒരു 4 അവറിനകത്ത് ചേർത്ത് കൊടുക്കുക, ഫ്ലാഗിനോട് ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ ഈ കോഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഗണ്ണ് ലെഫ്റ്റ്, റൈറ്റ് ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി സെൻറ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സെൻറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിനകത്ത് പോയിട്ട് സെൻറ്റർ എടുത്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സെൻറ്ററായി കിട്ടും. ഓക്കെ, നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്യുന്ന ഭാഗം സെൻറ്ററായി പരിഗണിച്ചുകൊണ്ട് ഈ ഗണ്ണ് മൂവ് ചെയ്തോളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്പ്രൈറ്റ് നമ്മളിവിടെ സ്പ്രൈറ്റ് 3 ആണ്. ഈ സ്പ്രൈറ്റ് 2 നമുക്ക് ആവശ്യമില്ല, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. സ്പ്രൈറ്റ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വെടിയുണ്ടയാണ്. അതിനും സെൻറ്റർ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ സ്പ്രൈറ്റ് 1-ലെ സ്ക്രിപ്റ്റിനകത്ത് ലെഫ്റ്റ്, റൈറ്റ് ടേൺ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ സ്പ്രൈറ്റ് മൂവ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോളിനകത്ത് ഇഫ് കണ്ടീഷൻ എടുക്കുന്നു. അതിനകത്ത് സെൻസിങ്ങിനകത്ത് കീ സ്പേസ് പ്രസ്ഡ് എടുക്കുന്നു. അപ്പോൾ സ്പേസ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് പുതിയ പുതിയ ക്ലോണുകളായിട്ടായിരിക്കണം നമ്മുടെ വെടിയുണ്ടകൾ വരേണ്ടത്. കൺട്രോളിനകത്തെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്രിയേറ്റ് ക്ലോൺ ഓഫ് എന്ന് കാണാം. അതെടുത്ത് ഇതിനകത്തേക്ക് ട്രാക്ക് ചെയ്ത് വയ്ക്കുന്നു. ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് എന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ക്ലോണായിട്ട് വരേണ്ടത് സ്പ്രൈറ്റ് 3 ആണ്. അപ്പോൾ സ്പ്രൈറ്റ് 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് സ്പേസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വരണം. അപ്പോൾ അത് നമ്മൾ ടൈം കൊടുക്കാം. ടൈം നമ്മൾ കൊടുക്കുന്നത് വെയിറ്റ് 1 സെക്കൻഡ് എന്ന് വെച്ച ശേഷം ഈ 1 സെക്കൻഡ് കൊടുത്താൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഒരു ഉണ്ടയാണ് വരികയുള്ളൂ. അപ്പോൾ അത് 1 സെക്കൻഡിൽ ഒരു പ്രാവശ്യമേ നമുക്ക് പ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് പോയിൻറ്റ് ഒരു 3 കൊടുക്കാം. 0.3 സെക്കൻഡ് കൊടുത്തു. ഓക്കെ, ഇത് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോളിനകത്തുള്ള 4 അവർ കോഡ് ചേർത്ത് വയ്ക്കുന്നു. ഇതിവിടെ ഫ്ലാഗിനോട് ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ ഗണ്ണിൻ്റെ പ്രധാന കോഡ് എഴുതി കഴിഞ്ഞു. നമുക്ക് സ്പ്രൈറ്റ് 3-യിലേക്ക് പോകാം, അഥവാ നമ്മുടെ ഈ വെടിയുണ്ടയിലേക്ക് പോകാം. അതിനുശേഷം അതിൻ്റെ കോഡ് എഴുതാം. വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലുക്സിനകത്ത് പോയിട്ട് ഇതിൽ നിന്ന് ഹൈഡാക്കി വയ്ക്കുക. അതിനുശേഷം കൺട്രോളിനകത്തുനിന്നുള്ള വെൻ ഐ സ്റ്റാർട്ട് ആസ് എ ക്ലോൺ എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഷോ ചെയ്യണം. അപ്പോൾ ലുക്സിനകത്ത് പോയിട്ട് ഇത് ഷോ ചെയ്യണം. ഷോ ചെയ്ത ശേഷം ഇത് മോഷനിൽ പോയിട്ട് ഗോ ടു കൊടുക്കുക. ഗോ ടു മൗസ് പോയിൻ്റർ ഒന്ന് മാറ്റിയിട്ട് സ്പ്രൈറ്റ് 1-ൻ്റെ ഒപ്പം പോകുന്ന വേണ്ടിയിട്ട് ഗോ ടു സ്പ്രൈറ്റ് 1 എന്ന കോഡ് വയ്ക്കുന്നു. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഡയറക്ഷൻ വെച്ച് കൊടുക്കണം. അപ്പോൾ പോയിൻ്റ് ഡയറക്ഷൻ എടുക്കുന്നു. പോയിൻ്റ് ഡയറക്ഷൻ എടുത്ത ശേഷം ഇവിടെ സെൻസിങ്ങിനകത്ത് exposition of sprite 1 എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കോഡ് എടുത്തിട്ട് exposition എന്നത് മാറ്റിയിട്ട് നമ്മൾ direction എന്ന് പറയുന്നു ഏത് direction ആണ് sprite 1 direction ആണ് അപ്പോൾ ഈ ഒരു കോഡ് തന്നെ നമ്മൾ നേരെ ഈ point direction അകത്തേക്ക് ചേർത്ത് വെക്കുന്നു ഇതിന്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാം അതൊരു 30 സ്പീഡിൽ പോവാം നമുക്ക് എത്ര സ്പീഡ് വേണം സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മോഷൻ ആവത്തെ മൂവ് 10 സ്റ്റെപ്സ് എടുത്ത് ആ 10 ഉള്ളത് മാറ്റിയിട്ട് ഒരു 30 കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്തു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ആവത്തെ repeat until in the code vekino edge il tatti kaynal idu hide avum vena appo sensing adu poi touching mouse pointer enna code ivide drag idu vekino shesham touching mouse pointer ennallu maatiyittu avade edge aakuka anu shesham ivide idinagathe edge tatti kaynal korchu moni move idu shesham idu namukku kanade venam appo motion nathe move 10 steps enna code use cheyunu then control nathe poi idu hide avum venditte control nathe delete this clone enna code uni cherthu vekino okay This is the work each noka. Left right turn work in under space key pressing bo. Atokilina, Undagalam Kiri the Bole, Pogon the Bole, Sitians are the Chitunda. Okay. Ninamka went other bowl on a bowl muka sprite ad am. In a library in a muka bowl and arium and bolded to okay with you. Okay, go to the either stage like a theater and a bowler. Muki bowl the code is under the and flag clicked. Then condition is done. If condition condition then chal number idinathu touch in some either hide on it sensing touching mouse pointer on the matita touching number sprite 3 on the number Budunda either may touch the bowl touch the hide down up looks like poeta number hide good. Okay, e activity to reach work and control 4-hour code on each other again. If game start in some either Namaka, Eper in the bowl carna, but looks like the poeta number show Vikino when flag clicked show, then 4-hour if touching sprite 3 hide. Hide is session we end with the open eye veranam. 1 second wait that we end either looks now the poeta show the gum. Okay, show either random at veranam, but animated random position would go to come. Then motion poeta go to random and option go to come. Go to mouse pointer on the right position. Okay, now we have sound. Sounds hit sound. Play sound pop and sound. This ball hide down sound. Okay, so we the flag like show. If touching sprite 3 hide down, cherry sound down, with second wait session, we show on the random position. We will work each. Okay, hide down under bowler random position lana bowler another. Okay, game another score set here no come. And we will change the data another make variable name score and the okay, then set score 0. First starting score 0 set here no. Then Orono hide down some at Orono hit in a summit score 1 night code 1. One work each noka stop in no full skin it up on the work again. Flag like the game start item there. Okay, Oro bolo hit team bo Namka or a scorer cuton. Okay, okay, up any cool settings alum, cool tips alum at the classic anam, English game in it and a cool matchapatan either timer a colboyo petatita. Tayara Konkurtishikano, Samsung Alla, Ningle, comment box to the Panamakini at the classic. Thank you.